Hi friends, ellavarkkum health glow and taste like veedum swagatham. Njan Jisa George. Inne vandirikkunna ningaloru belliyoru doubt nulla marubadi aayittanu ketto. Athayathu ee oru corona kaalam thodangiyappo modhal enikku kitti oru kore messagekal onnayirunnu. Namukku kunjukalkkulla routine vaccination undu. Athayathu kunjukal undaavumbo modhal kurachu kaalam vare avarkku krithyamaya kaalayalavil kittenda vaccination. Aa oru vaccination ee oru samayathu kodukkendathundo ennayirunnu ketto athu. WHO, UNICEF, American Academy of Pediatrics ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വാക്സിനേഷൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ വാക്സിനേഷൻ കറക്റ്റ് സമയത്ത് എടുത്തില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും, അതുപോലെ തന്നെ എൻ്റെ മോനിപ്പം 3 മന്ത്സ് ആയിട്ടുണ്ട്. അപ്പോൾ മോന് വാക്സിനേഷൻ എടുക്കുന്ന സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ. അപ്പോൾ അതും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം, കാരണം ഇത് നിങ്ങൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനും ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഉണ്ടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുകയോ ഇങ്ങനൊരു വാക്സിനേഷൻ്റെ ചാർട്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ മുതൽ കുഞ്ഞുങ്ങൾക്ക് ഒരു 10 വയസ്സ് വരെ നിശ്ചിത ഇൻ്റർവെല്ലുകളിൽ നമ്മൾ ഈ ഒരു വാക്സിനേഷൻ എടുക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ വാക്സിനേഷൻ എടുക്കണം എന്ന് പറയുന്നത് നോക്കാം കേട്ടോ. നമ്മൾ ഏത് അസുഖത്തിൻ്റെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഓറൽ പോളിയോ വാക്സിനേഷൻ എടുക്കാൻ, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ, ഏത് വാക്സിനേഷൻ എടുക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ഈ ഒരു പ്രത്യേക അസുഖത്തിന് എതിരെയുള്ള ആന്റിബോഡീസ് അവിടെ പ്രിപ്പയർ ചെയ്ത് വെക്കും. അപ്പം ഈ ഒരു അസുഖത്തിൻ്റെ ബാക്ടീരിയ വൈറസ് നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ആന്റിബോഡീസ് ഓൾറെഡി നമ്മുടെ ശരീരത്തിലുണ്ട്, കുട്ടികളുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അസുഖം വരത്തില്ല. നമുക്കറിയാം കൊറോണ ഇന്ന് അല്ലെങ്കിൽ നാളെ പോകും അല്ലെ, ഒരു ഇപ്പം ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 1.5 വർഷം 2 വർഷത്തിനുള്ളിൽ ഇതൊരു ഏകദേശം ഒന്ന് സബ്സൈഡ് ആവും എന്നാണ് ഇപ്പോഴത്തെ ഒരു ഡേറ്റാസ് പറയുന്നത്. അപ്പം അത് കഴിയുമ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ബാക്കിയുള്ള കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കും, അവർ ഒത്തിരി സൊസൈറ്റിയിലുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകും. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഈ ഒരു ബാക്ടീരിയ വൈറസും ഒക്കെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പം നമ്മളിപ്പം വാക്സിനേഷൻ എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇതിനുള്ള ഒരു പ്രതിരോധ ശക്തി കുഞ്ഞുങ്ങൾക്കില്ല, അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് മാരകമായ പല അസുഖങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും യൂണിസെഫും ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ ഇൻ്റർവെല്ലുകളിൽ അവർക്ക് പറഞ്ഞ ചാർട്ട് അനുസരിച്ച് തന്നെ വാക്സിനേഷൻ എടുക്കണം എന്ന് തന്നെയാണ് കേട്ടോ. അത് അതിൻ്റെ കൂടെ തന്നെ WHO പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പം ഈ ഒരു കൊറോണനെ പേടിച്ച് വീട്ടിലിരുന്ന് നമ്മൾ വാക്സിനേഷൻ എടുത്തില്ലെങ്കിൽ, പക്ഷേ ഈ വാക്സിനേഷൻ എടുക്കാതെ ഇരുന്ന് നമുക്ക് വേറെ വല്ല അസുഖങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ബുദ്ധിമുട്ടും അതുമൂലം ഉണ്ടാകുന്ന മരണങ്ങളും ആയിരിക്കും കുട്ടികളിൽ കൂടുതൽ. കൊറോണ വന്ന് കുഞ്ഞുങ്ങൾ മരിക്കുന്നതിലും കൂടുതൽ ഈ ഒരു അസുഖങ്ങളൊക്കെ വന്ന് മരിക്കാനുള്ള സാധ്യത കൂടുതൽ എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത്. എസ്പെഷ്യലി ഇപ്പം ഡിഫ്തീരിയ, മീസെൽസ്, അതുപോലെ വൂഫിംഗ് കഫ്, ഇതൊക്കെ വരാൻ കുഞ്ഞുങ്ങളിൽ സ്പ്രെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ CDC, അതായത് സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനും അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഈ ഒരു ഇൻ്റർവെല്ലുകളിൽ വാക്സിനേഷൻ എടുക്കണം എന്ന് തന്നെയാണ് അവരും റെക്കമെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലിൽ വാക്സിനേഷൻ എടുക്കാൻ പോകുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഗവൺമെൻറ് റൂൾ നന്നായിട്ട് ഫോളോ ചെയ്യണം. നമുക്കറിയാം ചില ഡിസ്ട്രിക്റ്റിൽ ഇപ്പം ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഒക്കെ ഉണ്ട്. അപ്പം അവിടുത്തെയുള്ള PHSC ഒക്കെ ഓപ്പൺ ആണോ എന്നൊക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കണം. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇപ്പോൾ ഈ കൊറോണയുടെ ആ ഒരു ഇത് ഭയങ്കരമാണെങ്കിൽ നമ്മൾ അവിടെ വാക്സിനേഷൻ കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്കൊന്ന് മാറ്റി വയ്ക്കാം, കേട്ടോ, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി. അപ്പം ഇതറിയാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ആശ വർക്കറിനെ അല്ലെങ്കിൽ അടുത്തുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ ഒക്കെ ഒന്ന് വിളിച്ച് നിങ്ങൾ സംസാരിക്കുവാണെങ്കിൽ നമുക്ക് ഇതറിയാൻ പറ്റും. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ അടുത്ത് ആശാവർക്കറെ വിളിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പം നമുക്ക് വാക്സിനേഷൻ എടുക്കാൻ പറ്റാം, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ ചോദിച്ചു കേട്ടോ, PHSC ഒക്കെ ഓപ്പൺ ആണോ, ടൈമിംഗ് എല്ലാം ഞാൻ ചോദിച്ചു. അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ടൈമിംഗ് ഒക്കെ ഞാൻ ഒന്ന് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തു. അതിനുശേഷമാണ് നമ്മൾ പോയത്. അപ്പം ഇതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഫസ്റ്റായിട്ട് വിളിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് ഫേവറബിൾ ആണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ പ്രീ അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ,
നമുക്കറിയാം സോഷ്യൽ ഡിസ്റ്റൻസിങ് നമ്മൾ നോക്കണം, അതുപോലെ സാനിറ്റൈസർ രണ്ട് മാസ്ക് നമ്മൾ വെക്കാൻ നോക്കണം. ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ വളരെ കാര്യങ്ങൾ വളരെ വളരെ സേഫ്റ്റിയോടെ നമ്മൾ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈവറ്റ് വെഹിക്കിൾ ഉപയോഗിക്കാൻ പറ്റും, നമ്മുടെ സ്വന്തം വാഹനം ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതിൽ തന്നെ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. പോകുമ്പോൾ പിന്നെ നാലാമത്തെ കാര്യമാണ് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ വെയിറ്റിംഗ്, ഇപ്പം ക്യൂ ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ തിരിച്ചു വന്ന് കുഞ്ഞിനെയും കൊണ്ട് നമ്മുടെ കാറിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മിനിമം ആൾക്കാരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഇപ്പം വീട്ടിൽ എല്ലാവരും കുഞ്ഞിനെ കൊണ്ട് പോകാമല്ലോ, അപ്പം കുഞ്ഞിനെ എടുക്കാനൊക്കെ ഒരാളെ കൊണ്ടാവും എന്നൊന്നും വിചാരിക്കണ്ട. ഞാനിപ്പം വാക്സിനേഷന് പോയപ്പോൾ ഞാനും എൻ്റെ ഫാദറും ബേബിയും മാത്രമാണ് പോയത്. അപ്പോൾ അതുപോലെ മിനിമം ആൾക്കാരെയും കൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഹോസ്പിറ്റലിൽ പോവുക, വാക്സിനേഷൻ എടുക്കുക, നമ്മൾ പോയ കാര്യം ഫുൾഫിൽ ചെയ്ത് ഉടനെ തിരിച്ചു വരിക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പം നമുക്ക് പറ്റാവുന്ന അത്ര മാക്സിമം വാക്സിനേഷൻ ഒന്നിച്ചെടുത്തിട്ട് തിരിച്ചു വരാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോൾ കുഞ്ഞിൻ്റെ വാക്സിനേഷൻ എടുത്തപ്പോൾ മോൻ്റെ വാക്സിനേഷൻ എടുത്തപ്പോൾ 6th week വാക്സിനേഷൻ, അത് എനിക്ക് മോന് 45 days ഒരു റിവ്യൂ ഉണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞ. അപ്പോൾ ആ ഒരു സമയം പോയപ്പോഴാണ് ഞാൻ ഈ 6th week വാക്സിനേഷൻ എടുത്തത്. അപ്പോൾ അതുപോലെ നമ്മൾ മാക്സിമം ഹോസ്പിറ്റൽ വിസിറ്റ് ഒഴിവാക്കി നമുക്ക് പരമാവധി കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ വാക്സിനേഷൻ എടുത്തതിന് ശേഷം നമ്മൾ എടുത്ത ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ഇപ്പം PHSC എടുത്താലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്താൽ നമ്മൾ 10 to 15 minutes നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ വെയിറ്റ് ചെയ്യണം. കാരണം കുഞ്ഞിന് എന്തെങ്കിലും ഒരു റിയാക്ഷനോ കാര്യങ്ങളോ ഉണ്ടാകുന്നുണ്ടോ നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 10-15 minutes കഴിയുമ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാവുന്നതാണ്. ഇപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വാക്സിനേഷൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, അതിപ്പം ഈ ഒരു ലോക്ക്ഡൗൺ ആയതുകൊണ്ട് PHSC ക്ലോസ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പോകാൻ പറ്റിയില്ല, എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത് ഇപ്പം ഒരു ദിവസം ഇപ്പം മൺഡേ എടുക്കേണ്ട വാക്സിനേഷൻ ആണ് അത് നിങ്ങൾക്ക് അന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും പരമാവധി അതിനടുത്ത ഒരു ഡേറ്റിൽ തന്നെ പോയിട്ട് വാക്സിനേഷൻ എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഞാൻ ഇപ്രാവശ്യം ഞാൻ പോയപ്പോൾ പീഡിയാട്രീഷ്യൻ്റെ ഇതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു കേട്ടോ. ഇപ്പം ഇങ്ങനെ നമുക്കിങ്ങനെ എത്ര നാളിത് ഡിലേ ചെയ്യാൻ പറ്റുന്നുള്ളു. അപ്പം ഡിലേ അപ്പം ഡോക്ടർ പറഞ്ഞൊരു കാര്യം, നമുക്ക് ഡിലേ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ എത്ര നാൾ ഡിലേ ചെയ്യാം എന്നല്ല, ഏറ്റവും മാക്സിമം എത്ര പെട്ടെന്ന് വാക്സിനേഷൻ നമുക്ക് എടുക്കാം എന്ന് വേണം നമ്മൾ ശ്രദ്ധിക്കാമെന്ന്. കാരണം സീറോ കൺവേർഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ എടുക്കുന്ന വാക്സിനേഷൻ, നമ്മൾ വാക്സിനേഷൻ എടുത്തു അതിനുശേഷം അത് ഞാൻ പറഞ്ഞല്ലോ ആൻറ്റിബയോട്ടിക് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇത് ഡിസീസിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സെറോ കൺവേർഷനെയാണ് ഈ ഒരു നമ്മൾ വാക്സിനേഷൻ എടുക്കുന്ന ഈ ഡിലേ അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് വാക്സിനേഷൻ എടുക്കുവാണെങ്കിൽ നമുക്കൊരു 92-95% ഈ ഒരു ആൻറ്റിബയോട്ടിക്കുടെ പ്രൊഡക്ഷൻ നമ്മുടെ ബോഡിയിൽ എൻഷുർ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ ഈ കുറച്ചിങ്ങനെ ഡിലേ ആയി, ഇപ്പോൾ 1 month ഡിലേ ആയി, 2 weeks ഡിലേ ആയി നമ്മൾ ഈ ഓരോ വാക്സിനേഷനും റിപ്പീറ്റ് ചെയ്ത് എടുക്കുന്നതെങ്കിൽ അത് 83-85% ഡിലേ വരുന്നു. അതായത് ആ ഒരു ആൻറ്റിബോഡിയുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ വാക്സിൻ്റെ എഫിക്കസീനെ ഇത് ബാധിക്കുമെന്നാണ് പീഡിയാട്രിഷ്യൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി എനിക്ക് എന്താണ് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞുതരാം. അതായത് ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് കുഞ്ഞിൻ്റെ ആ വാക്സിനേഷൻ ബർത്തിൻ്റെ വാക്സിനേഷൻ പിറ്റേ ദിവസം തന്നെ കുഞ്ഞിന് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിലോട്ട് വന്നത്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ അത് കൊടുക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം കൂടെ പോകണല്ലോ. അപ്പോൾ BCG ഓറൽ പോളിയോ വാക്സിന് HBCയും ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് തന്നെ എടുത്തു. അതിനുശേഷം 6th week വാക്സിനേഷൻ എൻ്റെ അത് രണ്ട് തരത്തിലുള്ള ഇതുണ്ട് പെൻഡവാക്ക് ഉണ്ട്, റോട്ടാവൈറസ് ഉണ്ട്, അതുപോലെ ന്യൂമോകോക്കൽ ഉണ്ട്. PCV വാക്സിനേഷനും എടുക്കാനുണ്ട്. അപ്പോൾ ഈ PCV പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവൈലബിളും മറ്റേ രണ്ടും നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവൈലബിളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോയാലും മാക്സിമം എല്ലാ വാക്സിനേഷനും എടുക്കാം എന്ന് വിചാരിച്ച് 45 days റിവ്യൂവിൻ്റെ അന്ന് തന്നെ PCV ഞാൻ പോയ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ PCV കൊടുത്തു. അപ്പം ഞാൻ എന്താ വിചാരിക്കുന്നത്, എനിക്ക് ഇനി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ബാക്കി വാക്സിനേഷൻ അതായത് പെൻഡവാക്കും റോട്ടോ വൈറസും പെൻഡിംഗ് ആണല്ലോ 6th week അത് അന്ന് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ടൈം മാനേജ്മെൻറ്റ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അന്നത്തെ ദിവസം ആ PCV മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ.
ഇതിന്റെ ഒരു വാക്സിനേഷന്റെ ഒരു ബേസിക് റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു ദിവസം നമുക്ക് എത്ര വാക്സിനേഷൻ വേണമെങ്കിലും ഒന്നിച്ചു കൊടുക്കാം. പക്ഷേ ഒരു വാക്സിനേഷൻ എടുത്ത് മിനിമം 28 ഡേയ്സിന്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അടുത്ത വാക്സിനേഷൻ എടുക്കത്തുള്ളൂ. അപ്പം ഞാൻ പിന്നെ ഒരു മാസം വെയിറ്റ് ചെയ്തിട്ട് 10th വീക്കിൽ PCV എടുത്ത കൂട്ടത്തിലാണ് 6th വീക്കിന്റെ പെൻഡമാക്കും റോട്ടാവൈറസും കൊടുത്തത്. ഓക്കെ, അങ്ങനെ അങ്ങനെ ഒരു കുറച്ചൊന്നും ഡിലേ ആയിപ്പോയി. ഇപ്പം ഇപ്പം എന്ന് പറയുമ്പോൾ PCV 3 ഡോസും കഴിഞ്ഞു, ഇനി പെൻഡമാക്കിന്റെ റോട്ടാവൈറസിന്റെ 1 ഡോസ് ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് പറ്റി കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കണം. അപ്പോൾ പിന്നെ ഈ വാക്സിനേഷനെ കുറിച്ച്, ഇപ്പം ബർത്ത് മുതൽ 10 ഇയർ വരെ നമുക്ക് എന്തൊക്കെ വാക്സിനേഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു സെപ്പറേറ്റ് വാക്സിനേഷന് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം, കാട്ടിലും കൊടുക്കാം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, ബി ഹാപ്പി, കീപ് സ്മൈലി. നമുക്ക് അടുത്ത വീഡിയോ ഇട്ടുണ്ടെങ്കിൽ കാണാം. ബൈ.